എന്താ ചെയ്യാൻ പോണേ ഇപ്പൊ? ആരും അവന്റെ പുറത്തേക്ക്. ഈശോയെ, ഉമ്മൻ കൊടുക്കണ പോസ് ഒക്കെ ഉണ്ടാവോ? ഏ, ഇതെന്താ കെട്ടിപ്പിടുത്തൊക്കെ ഇവിടെ? എന്താണിത്? ഞാൻ ഉദ്ദേശിച്ച ഫോട്ടോഷൂട്ട് ഇതല്ല. ആരാണ്? എന്ത് പറഞ്ഞു? ഇത് വലിയ വലിയ കളിയാണ്. ഇതിനിങ്ങനല്ലേ മറ്റേ ദുർഗാകൃഷ്ണ കണ്ട ആൾക്കാരൊക്കെ ഇങ്ങനെ ഫോട്ടോഗ്രാഫർ ഇവിടെ എത്തിച്ചേട്ടാ നമുക്ക് ചോദിക്കാം. Continue for 14 kilometers. Hello. ആ എവിടെ എത്തി? എവിടെ ഇറങ്ങാൻ പോണേയുള്ളൂ. ഏഹ്, എടാ ഞങ്ങളോട് എത്തി. ഞങ്ങള് കൂടാ. ആ വേഗം ഇറങ്ങിക്കോ, ഞങ്ങളതേ ഇവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കാ. ആ ശരി ശരി. സ്മൈൽ ഒന്ന്, ഒരു ഓപ്പൺ സ്മൈൽ, ഒരു ലുക്ക് ഇങ്ങോട്ട് തന്നെ. അപ്പൊ ഇപ്പൊ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നുന്റെ ഫോട്ടോഷൂട്ടിന് വേണ്ടി വന്നിരിക്കുകയാണ്. ഡിജി വന്നിട്ടില്ല, ഡിജിയും ചേട്ടനും ഫാമിലിയും വരുന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ അതിന് മുൻപ് ഇവയുടെ കുറച്ച് ഫോട്ടോഷൂട്ട് എടുത്തോണ്ടിരിക്കുകയാണ്. അല്ല, ഫേസ് ഇങ്ങോട്ട് അടുപ്പിച്ചു. ഫേസ് കുറച്ച് ബാക്കിലേക്ക് ആയിട്ട് അജയ്. ഗൈസ്, അപ്പൊ നമ്മുടെ ഫോട്ടോഷൂട്ട് പരിപാടികൾ ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. ഫോട്ടോഗ്രാഫർ എത്തി. നമ്മള് തുടങ്ങാനായിട്ട് ഒരു ഇത്തിരി വൈകി. ആദ്യം ഹലോ ഹലോ, രണ്ടുപേരും ആദ്യം അങ്ങോട്ട് നോക്കണം, പിന്നെ ഫേസ് ഫേസ് ടു ഫേസ് നോക്കി സംസാരിച്ചാൽ മതി. പറയാ പറയാ, വെയിറ്റ് വെയിറ്റ്. ഹാപ്പി ആയിട്ട് എടുക്ക്, ഹാപ്പി ആയിട്ട് എടുത്തേ. തിരിച്ച് ബ്രോ ചിരിക്കണില്ല. അജയ് ബ്രോ ചിരിക്ക്. അബേ ബ്രോ ചിരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ. ഓക്കെ, നടന്നേ നടന്നേ. എങ്ങനെയുണ്ട് മോഡൽസ്? കൂളിംഗ് ഗ്ലാസ് വെച്ചുള്ള ഫോട്ടോസ് ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. രാവിലെ നടത്തം കഴിഞ്ഞ അവിടെ വന്ന് നിക്കണ്ട. എല്ലാവർക്കും നമസ്കാരം. ലോകിലേക്ക് അതി ഗംഭീരമായ ഗൈസ്, അപ്പൊ നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു കപ്പിൾ ഷൂട്ടിന് വേണ്ടിട്ട് വന്നതാണ്. അത് എവിടെയാ? വൈറ്റിലാ ബീച്ചിലെ വൈപ്പിൻ ബീച്ചിലാ. വൈറ്റിലെ മുന്നോടിയും ഡിജിയുടെയും ഫോട്ടോഷൂട്ടാണ് നടക്കാൻ പോകുന്നത്. പ്രീ വെഡിങ് ഫോട്ടോഷൂട്ടിന്റെ പരിപാടികളാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിലേക്ക് വരാൻ പോകുന്നത്. വൈബാണ്. ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ രാവിലെ 5 മണിയായപ്പോഴേക്കും വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി പുറപ്പെട്ടു, പക്ഷെ അവരോട് എത്താൻ ലേറ്റായി. ആ ലേറ്റായ സമയം കൊണ്ട് നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുത്തു. യെസ്, അത് നിങ്ങളൊന്ന് കണ്ടുപോകട്ടോ. മുന്നെടുത്ത ഫോട്ടോസ് ആണ്, വേറെ വൈബ് ഫോട്ടോസ് ആണ്. എനിക്കിതിപ്പോ തന്നെ മറ്റേ പാട്ടാ. പവിഴമല്ലിപ്പൂട്ടുലഞ്ഞ നീലവാനം. ഇവള് മറ്റേ മറ്റേ നമ്മളെ കാണാനെ പൂട്ടില്ല, അതൊരു ഉഴുതു മറച്ച പോണേ. എടാ റൊമാൻസ് വരട്ടെ, റൊമാൻസ് വരട്ടെ. എങ്ങനെയുണ്ട് സംഭവം? അടിപൊളി അടിപൊളി. നീ എന്നെ എന്തൊക്കെ ഏൽപ്പിച്ചാണ്ടെന്ന് അറിയാം നിനക്ക്? ടച്ചപ്പ് ടച്ചപ്പ്. പണ്ടൊരു മേക്കപ്പ് വുമൺ ആയിരുന്നു ആഗ്രഹം. അതെ, മേക്കപ്പ് വുമൺ ആവണമെന്നായിരുന്നു. മേക്കപ്പ് ഇടുന്ന വുമൺ. ചിലവര് കല്യാണത്തിന് മുമ്പ് ഫോട്ടോഷൂട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, എന്നിട്ട് ചമ്മലോട്ട് മറ്റേ മുട്ടിടിച്ചിട്ട് കുറെ ഒരു ഫോട്ടോഷൂട്ട്. നമ്മള് 5000 രൂപയ്ക്കാണ് സെറ്റ് ഇട്ടേക്ക്. ഇതെന്താ ബാഹുബലിയ ദേവസേന ഫോൺ? മറ്റേ സിനിമയിലെ വെട്ടത്തില് ചാണാ എവിടെ വെട്ടത്തിലുള്ള സി എ ഡി മൂസലല്ലേ? ഇത് നിങ്ങൾ കഴിക്കാൻ വേണ്ടി എടുത്തതാണോ? അത് ശരി, എവിടെ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാ? അത്ര നാളൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടുപേരും ഐസ് ക്ലോസ് ചെയ്ത് കുറച്ചുകൂടെ അടുപ്പിച്ചിട്ട്. ആ അതെ, ഇടത് മാറി വലത് മാറി. ചെടിയത് കരളിയ കരളി കര ആ സാധന കരളിയ കളരി കളരി അടി. റെഡി 3 2 റെഡി 3 2 1 ഗോ. എറിഞ്ഞ് എറിഞ്ഞ് 3 2 1 ഗോ. ഞാനോ നോക്കിയത്? നീ അവളെ നോക്കണുള്ളു, ഞങ്ങൾ ആരും നോക്കണില്ല. നിങ്ങളെ ഡിഫറൻസ് പോലെ നിൽക്കുന്നത്. തോളത്തേക്കായിട്ട് കോളേജ് ഒരുമിച്ച് പഠിച്ചാണ് നിങ്ങള്. ഹലോ മമ്മി, എങ്ങനെയുണ്ട് ഫോട്ടോഷൂട്ട്? സൂപ്പർ. പിള്ളേര് കറക്റ്റായിട്ട് എക്സ്പ്രഷൻ ഒക്കെ ഇടണ്ടോ? ഇച്ചിരി കുറവാ? എന്താണ് ഉള്ളി വരുന്നില്ല? ഏ, ഇതെന്താ കെട്ടിപ്പിടുത്തൊക്കെ ഇവിടെ? എന്താണിത്? ഡിജബ്രോ, നിങ്ങൾ എന്ത്, നിങ്ങൾ എന്തൊന്നും പറയാത്തേ. എനിക്ക് ശക്തി തരൂ. ഞാൻ ഉദ്ദേശിച്ച ഫോട്ടോഷൂട്ട് ഇതല്ല. എടാ ഇത് വയറലാവൂട്ടോ മിക്കവാറും. അതെ,
ഉമ്മം കൊടുക്കുന്ന പോസൊക്കെ ഉണ്ടാവോ? അത് ചെയ്യണല്ലോ. അപ്പൊ നമ്മുടെ ഫോട്ടോഷൂട്ട് പരിപാടികളൊക്കെ ഗംഭീരമായി നടന്നോണ്ടിരിക്കുക, എങ്ങനെയുണ്ട്? അടിപൊളി. നമ്മുടെ കല്യാണത്തിന് ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ, അപ്പം അതെ അടിപൊളിയായിരുന്നു. അപ്പൊ എന്തായാലും നൈസ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രൈഡും ഗ്രൂമും രണ്ടുപേരും സൂപ്പർ ആയിട്ട് ഫോട്ടോസിന് പോസൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല എക്സ്പീരിയൻസ് ഉള്ള പോലെ അല്ലേ രണ്ടുപേർക്കും? അല്ല ഞാൻ കാര്യം, നീ എന്തായത് മമ്മീനെ വിടാണ്ട് പിന്നെ തുടരുന്നത്? ഫുൾ ടൈം മമ്മിയുടെ അടുത്ത് ഭാഗത്തും വലത് ഭാഗത്തായിട്ട് നിപ്പുണ്ടല്ലോ. മാത്രം ഫുൾ ടൈം ഇവിടെ ഇവിടുന്ന് മാറണല്ലേ, ഫെവിക്കോള് വെച്ച് ഒട്ടിച്ച പോലെയാണ്. എനിക്ക് അസൂയ വരില്ല, അമ്മയ്ക്ക് അസൂയ വരുള്ളു. അതാണ് മോള്, ഇതല്ല. എങ്ങനെയുണ്ട് ഫോട്ടോഷൂട്ട്? നിങ്ങൾ ശരിക്കുമ്പോ കോൺസെൻട്രേഷൻ പോകുന്നുണ്ട്. വൈറലാവോ കണ്ടന്റ്? വൈറലാക്കും. ഇതെന്തത്? ഇത് ഫോട്ടോഷൂട്ടിന് വേണ്ട സംഭവം അല്ലേ? നല്ലൊരു ടച്ചറാണ്. കടയിൽ മേടിച്ചാന്ന് പറയില്ല. മമ്മി മമ്മി ഇപ്പനടിക്കുക. ഈ തണ്ണിമത്തന് ഇവിടെ തന്നെ വെച്ചാൽ മതിയോ? ഫേസിലേക്ക് ലുക്ക് ചെയ്ത് സ്മൈലേ സ്മൈലേ. രണ്ടുപേരും അബൈച്ച് ഇരിക്കല്ല, ചിരിക്കല്ല. അമ്മ ചതിച്ചു കഴിച്ചു, അമ്മേനെ കൊണ്ടുവരാത്ത വിഷമത്തിൽ എനിക്ക് തോന്നുന്നു. മറ്റേ കുപ്പി മാത്രം കൊടുത്തു, അതിൽ പകലല്ലോ ദശമൂലോ എന്തോ ആപ്പിൾ ജ്യൂസ് ഒന്നും അടിച്ചു തന്നിട്ട്. ഇത് കഴിഞ്ഞ ഞങ്ങളുടെ ഫോട്ടോഷൂട്ടാണ്. ഇത് കഴിഞ്ഞാ വേറെ ഫോട്ടോഷൂട്ട്. അന്നാ നമുക്ക് വരണം. നമ്മളെന്നെ വന്നപ്പോ തന്നെ പറഞ്ഞ് എടുക്കാൻ ട്രൈ ചെയ്തു അവൻ, പക്ഷെ നടന്നില്ല. അവർക്ക് വെച്ചാണ് തണ്ണിമത്തനൊക്കെ ഞങ്ങൾ കുളിച്ചു തന്നെയാണ്. പൊളിച്ചല്ലടി മുറിച്ച് പൊളിച്ച മുറിച്ചോ എന്തായാലും തന്നെയാണ്. മൃഗസ്നേഹി ഇത് ഉരി വാങ്ങാൻ പോകുന്നു. വന്ന ഫോട്ടോഗ്രാഫർ ഷോട്ടൊക്കെ ചോദിക്കുന്നത് ശരിയല്ലടാ. ഫോൺ വേണോ? ഈ വെച്ച പശുവിനെ തടയിപ്പിച്ചാലോ? അത് വേണ്ട വേണ്ട, പശു പുറംകാലിന് അടിക്കുന്ന വേറെ വീഡിയോ കിട്ടും. ശരിക്കും നീ ഒന്ന് ട്രൈ ചെയ്യോ. അയ്യേ ഇത് എന്ത് ശരിയാണത്? കട്ടയുടെ ശരിക്കും ശരിയാവില്ല. ഹലോ, എന്താണിത്? എന്താണിത്? ഞങ്ങൾ എല്ലാരും ഒളിഞ്ഞു മാറിയിരുന്നു, നിങ്ങളെന്താ പരിപാടി? ഫോട്ടോ എടുക്കാൻ. അവര് പോവാൻ കാത്തിക്കായിരുന്നല്ലേ നിങ്ങൾ ഇത് കഴിക്കാനായിട്ട്? നേടാ മമ്മി ഇതൊക്കെ എടുത്ത് കട്ട് ചെയ്ത് കഴിച്ചു തുടങ്ങിയോടെ. ചെറുക്കനും പെണ്ണും തന്റെ ബീച്ചിന്റെ അവിടേക്ക് പോകണ്ടോ അടുത്ത ഫോട്ടോസ് എടുക്കാൻ വേണ്ടി? നമുക്ക് ജസ്റ്റ് അവിടേക്ക് ഒന്ന് പോയി നോക്കാം. നീ ആരെല്ലാം കൊടുത്തിക്കണേ ഫോൺ? എന്താ ചെയ്യാൻ പോണേ ഇപ്പൊ? ആരാ അവന്റെ പുറത്തേക്ക്? ഈശോയെ, സിമ്പിൾ സംഭവം ഇങ്ങനെയല്ല പിടിക്കണ്ടേ. ഇതാണ് സംഭവം ചെയ്യണ്ടേ? ആ ഇത് കൊള്ളാലോ പരിപാടി. നിങ്ങളാണ് ഇവിടുത്തെ ക്യാമറമാൻ? ഫോട്ടോ എടുത്തില്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ ഫോട്ടോഷൂട്ട് കാണാൻ അവിടെ കുറച്ച് ഗസ്റ്റും ഉണ്ട് കേട്ടോ, ധൈര്യം. ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്താ ലുക്ക്? യുവമിഥുനങ്ങൾ. വർഷങ്ങളായുള്ള ഒരു ആഗ്രഹമാണ്. അല്ല അങ്ങനെ ഇങ്ങനെയല്ല. അമ്മ അടിക്കാൻ പോണ കൗണ്ടർ എന്താണെന്നറിയോ? എക്സ്പ്രഷൻ വരട്ടെ, എക്സ്പ്രഷൻ വരട്ടെ. അമ്മ അമ്മ പറയുമ്പോൾ എന്താണെന്നറിയോ, ഒരു ഗ്യാസും കുട്ടി പൊക്കാത്ത വെക്കണേ പിന്നെ പൊക്കിന്ന് പറയൂ. കട്ടയില്ല. പോരിൻ പോരിൻ പോരിൻ. അപ്പൊ നമ്മുടെ ഫോട്ടോഷൂട്ട് കഴിയാൻ പോവാ. അതിന്റെ അവസാനത്തെ എന്താ പറയാ, ഗ്രൂപ്പ് ഫോട്ടോ. അവസാനത്തെ ഗ്രൂപ്പ് ഫോട്ടോ നടക്കാൻ പോണ കേട്ടോ. വേറെ ലെവൽ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, എല്ലാവരും ബാക്കി തന്നെ ഉണ്ട്. അപ്പൊ അടുത്ത വീഡിയോ വീണ്ടും കാണാതെ എല്ലാവർക്കും എല്ലാവരും നന്മകൾ ഉണ്ടാവട്ടെ.